നമസ്കാരം ടൈം മീഡിയയുടെ തേർഡ് ഐയിലേക്ക് സ്വാഗതം ഇത് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ റെയിൽവേ സ്റ്റേഷനാണ് തിരൂർ ലോകമനസാക്ഷിയെ ഞെട്ടിച്ച സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ കരുത്തേടായ വാഗൺ ട്രാജഡി അരങ്ങേറിയത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് എന്നാൽ ആ ചരിത്ര സംഭവങ്ങളുടെ സ്മാരകങ്ങൾ ഇടിച്ചു നേർത്തി തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് മുഖം മിനുക്കുകയാണ് ഇതിനെതിരെ പ്രതികരിക്കുവാനോ ഒരു ചരിത്ര സ്മാരകത്തിന്റെ ശേഷിപ്പുകൾ അവശേഷിപ്പിക്കുവാനോ ഒരു പ്രതികരണം പോലും ആരും നടത്തിയില്ല എന്നുള്ളതാണ് കഥ ആ വിചിത്രതയിലേക്കാണ് നമ്മൾ തേടായി ഇന്ന് പ്രവേശിക്കുന്നത് നൂറ്റാണ്ട് തികയുവാൻ ഇനി വെറും അഞ്ചു വർഷം കൂടി വാഗൺ ട്രാജഡി ദിനം കൃത്യമായി പറഞ്ഞാൽ 1921 നവംബർ 19 രാത്രി അന്നായിരുന്നു ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ആ കറുത്ത ദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരോജ്വലമായ ഒരേടും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള മലബാർ കലാപം ശക്തമായ സമയം ഭരണകൂടത്തിനെതിരെ പടനയിച്ച നൂറോളം മാപ്പിള കലാപകാരികളെയും ഹിന്ദുക്കളെയും മലപ്പുറത്ത് നിന്നും കോട്ടക്കൽ നിന്നും പിടികൂടി തടവുകരാക്കി കാളവണ്ടി നുകത്തിൽ കെട്ടി വലിച്ചിഴച്ച് സന്ധ്യയോടെ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു അപ്പോൾ തന്നെ എല്ലാവരും അവശരായിരുന്നു അവിടെ കാത്തുനിന്ന ചരക്കുവണ്ടിയുടെ MSM LV 17-11 വാഗണിൽ ക്രൂരന്മാരായ ബ്രിട്ടീഷ് കാവലാളർ നൂറോളം പേരെയും ചവിട്ടി കുത്തി നിറച്ച് വാഗണിന്റെ വാതിലടച്ചു പലർക്കും നിലം തൊടാൻ പോലുമായില്ല വണ്ടി നേരെ പോത്തന്നൂരിലേക്ക് വിട്ടു ഒരിറ്റു ദാഹജലമില്ലാതെ ഒരൊറ്റ ശ്വാസത്തിന് വായു പോലുമില്ലാതെ സമര പോരാളികൾ പിടഞ്ഞു മരണവെപ്രാളത്തിൽ പരസ്പരം മൂത്രം കുടിച്ചും വിയർപ്പ് നക്കിയും കടിച്ചുകീറിയും ഓരോരുത്തരായി കുഴഞ്ഞു വീഴുവാൻ തുടങ്ങി നീങ്ങിഞ്ഞിറങ്ങി അർദ്ധരാത്രി പിന്നിട്ട് വണ്ടി പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വാഗൺ തുറന്നവർ കാഴ്ച കണ്ട് നടുങ്ങിത്തെറിച്ചു പരസ്പരം കടിച്ചുകീറി വായും വയറും പിളർന്ന് കബന്ധങ്ങൾ മൃതദേഹങ്ങൾ ഏറ്റെടുക്കുവാൻ സ്റ്റേഷൻ മാസ്റ്റർ വിസമ്മതിച്ചു വാഗൺ പഴയപടി അടച്ചുപൂട്ടി വണ്ടി തിരൂരിലേക്ക് തന്നെ തിരിച്ചുവിട്ടു വാഗണിന്റെ ആണിപോയ ദ്വാരത്തിലൂടെ ഇറ്റു ശ്വാസമയച്ച് ജീവൻ പിടിച്ചു നിന്ന വിരലിലെണ്ണാവുന്നവർ അപ്പോഴും നരകയാതനയോടെ വാഗണിൽ ജീവൻ അവശേഷിപ്പിച്ചു നവംബർ 20 തിരൂരിലെത്തിയ വണ്ടിയുടെ മരണവാഗൺ തുറന്നു ബ്രിട്ടീഷ് കിങ്കരന്മാരുടെയും കണ്ണു തള്ളിപ്പോയി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ തുടക്കത്തിൽ ആരും തയ്യാറായില്ല അറസ്റ്റുണ്ടാകില്ലെന്ന ഉറപ്പിൽ രണ്ടു നാട്ടുപ്രമാണികൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങളിൽ 11 പേരെ തിരൂർ കോട്ട ജുമാ മസ്ജിദിലും 44 പേരെ കോരങ്ങത്ത് ജുമാ മസ്ജിദിലും കബറടക്കി 4 ഹൈന്ദവ പോരാളികളുടെ മൃതദേഹങ്ങൾ അടുത്തുള്ള കല്ലുവെട്ടുകുഴിയിലും അടക്കം ചെയ്തു ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല പോലെ തന്നെ ക്രൂരത നിറഞ്ഞ ഈ ചെയ്തിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വ്യാപക പ്രതിഷേധം കത്തിപ്പടർന്നു കാലങ്ങൾ കടന്നുപോയി ഭാരതം സ്വതന്ത്രമായി എന്നാൽ നാടിനു വേണ്ടി അതിദാരുണമായി പിടഞ്ഞു മരിച്ച ഈ ധീര ദേശാഭിമാനികളോട് കാലം കടുത്ത ക്രൂരതയാണ് സമ്മാനിക്കുന്നത് ഇവരുടെ ഓർമ്മകൾ പുതുതലമുറയിലേക്ക് കൂടി ഊർജം പകരേണ്ട ഉചിത സ്മാരകമായി മാറേണ്ടിയിരുന്ന തിരൂർ റെയിൽവേ സ്റ്റേഷൻ പഴയ നിർമ്മിതികൾ പോലും പൊളിച്ചു മാറ്റി മുഖം മിനുക്കുന്ന തിരക്കിലാണ് റെയിൽവേക്ക് വാഗൺ ട്രാജഡി എന്ന സംഭവം പോലും ഓർമ്മയില്ല ജാലിയൻവാലാബാഗ് പോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നിത്യ സ്മാരകമാകേണ്ടിയിരുന്ന തിരൂർ റെയിൽവേ സ്റ്റേഷന് ആ പരിഗണനയ്ക്ക് പോലും ആരും ഒരപേക്ഷ പോലും നൽകിയിട്ടില്ല ആകെയുള്ള സ്മാരകം തിരൂർ ടൗൺ ഹാളിന് മുന്നിലെ വാഗൺ മോഡൽ നിർമ്മിതിക്കും ഇവിടുത്തെ ജലധാര എന്നോ ചവറ്റുകുഴിയായും മാറി ടൗൺ ഹാളിനുൾവശം വാഗൺ ട്രാജഡി രക്തസാക്ഷികളുടെ പേരെഴുതി വച്ചിരുന്ന വലിയ ബോർഡുകൾ ഇന്ന് അപ്രത്യക്ഷമായി പകരം പുറം ചുമരിലേക്ക് കൊച്ചു മാർബിൾ ഫലകത്തിലേക്ക് ഒതുക്കി ക്രമേണ ഇതും മാഞ്ഞുപോയേക്കാം നീതികേടെന്ന പോലെ ഇവരുടെ കബറിടങ്ങളും കാടുമൂടിക്കിടക്കുന്നു സമൂഹത്തിന്റെ ഈ ബോധപൂർവമായ മറവി ചരിത്രത്തോട് തന്നെയുള്ള ക്രൂരതയാണ് രക്തസാക്ഷിത്വം വരിച്ചവരേറെയും മുസ്ലിങ്ങളായതാണോ കരുതിക്കൂട്ടിയുള്ള ഈ അവഗണന തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം റോഡ് ഉപരോധവും ട്രെയിൻ തടയൽ സമരവും നടത്തുന്ന രാഷ്ട്രീയ സംഘടനകളും നൂറുകണക്കിന് കടലാസ് പ്രസ്ഥാനങ്ങളുമുള്ള നാട്ടിൽ ഇന്നീ അഭിരമിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്ക് അവരുടെ ചോരവീണ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്മൃതിചിത്രം പോലും സ്ഥാപിക്കുവാൻ ശ്രമിക്കാത്തത് മലയാളിക്ക് ലജ്ജാകരം തന്നെ AC വിശ്രമമുറിയിൽ നിന്നും മാർബിൾ പാകിയ പ്ലാറ്റ്ഫോം തറയിലെ മിനുസത്തിൽ ചവിട്ടി വണ്ടികളിലേക്ക് നീങ്ങുമ്പോൾ ഓർക്കണം അതിനടിയിൽ ആ ധീര പോരാളികളുടെ രക്തക്കറ പുരണ്ട മണൽത്തരികളുണ്ടെന്ന്
ഇവിടത്തെ കാറ്റിൽ അവരുടെ ആർത്തരോദനം അലയുന്നുണ്ടെന്ന്. ചരിത്രവും കാലവും മാപ്പ് നൽകാത്ത ഈ മറവിക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെ ടൈം മീഡിയ തേടായി ഇവിടെ വിടവാങ്ങുന്നു. ടൈം മീഡിയ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ഒപ്പം താഴെ കാണുന്ന സബ്സ്ക്രിപ്ഷൻ ലോഗോയിൽ വിരലമർത്തി ടൈം മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കുക. കൂടുതൽ ജനകീയ വിഷയങ്ങൾ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തിക്കും വരെ ടൈം മീഡിയ വിടവാങ്ങുന്നു. നമസ്കാരം.